ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു കുക്കിംഗ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പ് റെസിപ്പിയാണ്. വളരെ ടേസ്റ്റ് ആയതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണെന്ന് പറയാം. എന്നാൽ പുറമേ ക്രിസ്പിനെസ്സും ഉള്ളിലൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നോർമൽ ഉണ്ണിയപ്പത്തിൻ്റെ അതേ റെസിപ്പി. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത്യാവശ്യം ഒരു വലിയ പാത്രം എടുത്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി എടുത്ത് അതേ പാത്രത്തിൽ ഒരു മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് പാത്രത്തിലാണ് അരിപ്പൊടി എടുക്കുന്നത് അതേ പാത്രത്തിൽ ഒരു മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ ഇഷ്ടാനുസരണം അളവ് കൂട്ടാവുന്നതും കുറക്കാവുന്നതൊക്കെയാണ്. ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ലൂസായി പോവും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ചൂടോടെ കൂടെ തന്നെ നമ്മുടെ പൊടിയിലേക്ക് ശർക്കര മെൽറ്റ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മാവ് ഏകദേശം ഇതുപോലെ ടൈറ്റ് ആയിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഇതേ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി മാവിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറിപ്പോകും. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തേങ്ങാ കൊത്തും കൂടെ നമ്മൾ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് നെയ്യിലിട്ടോ എണ്ണയിലിട്ടോ വഴറ്റുന്നൊന്നുമില്ല, ഡയറക്റ്റായിട്ട് മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള മാവൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമ്മൾ അടുപ്പിലൊക്കെ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും തോന്നുന്നു. വിറകടുപ്പിലാകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചുട്ടുകൊടുക്കാം. എണ്ണ അധികം ചൂടാവേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ചൂടാവുമ്പോഴേക്കും നമുക്ക് ഉണ്ണിയപ്പം ഓരോന്നായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണയോ എന്ത് ഓയിലായാലും കുഴപ്പമില്ല. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ്. നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട്. വളരെ ക്രിസ്പിനെസ്സോടു കൂടിയും എന്നാൽ ഉൾവശമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതുവരെ ഈ റെസിപ്പി ആരും ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.